ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും ഹോം ഒരു ഫ്യൂച്ചർ ഏപ്രിൽ അപ്ലൈൻസും വിശദമായ റിപ്പോർട്ടുകളിലേക്ക് സൗദിയിലെ ഷോപ്പിംഗ് മാളുകളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നു നാല് മാസങ്ങൾക്ക് ശേഷം ഈ നിയമം പ്രാബല്യത്തിൽ വരും റെസ്റ്റോറന്റുകളിൽ സ്വദേശിവൽക്കരണം വർദ്ധിപ്പിക്കാനും തീരുമാനമായി ഷോപ്പിംഗ് മാളുകളിലും അവയുടെ മാനേജ്മെന്റ് ഓഫീസുകളിലും സമ്പൂർണ്ണ സൗദിവൽക്കരണം നടപ്പിലാക്കാനാണ് സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ തീരുമാനം എന്നാൽ ചില മേഖലകൾക്ക് ഇതിൽ ഇളവ് അനുവദിക്കും ഷോപ്പിംഗ് മാളുകളിലെ കോഫി ഷോപ്പുകളിൽ അമ്പത് ശതമാനവും റെസ്റ്റോറന്റുകൾ ഹൈപ്പർമാർക്കറ്റുകൾ മാർക്കറ്റുകൾ എന്നിവയിൽ മാർക്കറ്റുകൾ എന്നിവയിൽ ശതമാനവും സൌദിവൽക്കരണം നടപ്പിലാക്കിയാൽ മതി മാളുകളിലെ ക്ലീനിംഗ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ടോയ്സ് മെയിന്റനൻസ് ബാർബർ ജോലികൾ സൌദി വൽക്കരിക്കില്ല അതോടൊപ്പം റെസ്റ്റോറന്റുകളിലും കോഫി ഷോപ്പുകളിലും സെൻട്രൽ സപ്ലൈ മേഖലയിലും സൌദിവൽക്കരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കാനും മന്ത്രാലയം തീരുമാനിച്ചു നാലു മാസങ്ങൾക്ക് ശേഷം അതായത് ഓഗസ്റ്റ് നാലിന് ഈ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് മാനവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് റാജി അറിയിച്ചു മാളുകളിലെ സ്വദേശിവൽക്കരണം വഴി അമ്പത്തിയോറായിരം സൗദി യുവതി യുവാക്കൾക്ക് പുതുതായി ജോലി കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ജലീൽ കണമംഗലം ട്വന്റി ഫോർ ഷോപ്പിംഗ് മാളുകളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും ആളുകൾ കൂട്ടം കൂടുന്ന പരിപാടികൾ പാടില്ല എന്ന് സൌദി വാണിജ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു സെലിബ്രിറ്റികളുടെ പരിപാടികളും ഉദ്ഘാടന ചടങ്ങുകളും ഒഴിവാക്കണം അതേസമയം രോഗികൾ കോവിഡ് വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ ഉപദേശം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു വാണിജ്യ കേന്ദ്രങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലും മറ്റും ആളുകൾ കൂട്ടം കൂടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണമെന്ന് സൗദി വാണിജ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സ്ഥാപനങ്ങൾക്കുണ്ട് ആളുകൾ കൂട്ടം കൂടാൻ സാധ്യതയുള്ള എല്ലാ പരിപാടികളും ഒഴിവാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു സ്ഥാപനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങുകൾ അനുവദിക്കില്ല സെലിബ്രിറ്റികളുടെ പരിപാടികൾ പാടില്ല പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പരിചയപ്പെടുത്തുന്ന പൊതുപരിപാടികൾ നടത്താൻ പാടില്ല ഈ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴയും സ്ഥാപനം ആറുമാസം വരെ അടച്ചുപൂട്ടുന്നതും ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി അതേസമയം രക്തം കട്ടപിടിക്കാൻ സാധ്യതയുള്ള രോഗികൾ ഉൾപ്പെടെയുള്ളവർ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ ഉപദേശം തേടണമെന്ന് സൌദി ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു കയ്യിൽ വാക്സിൻ എടുത്ത ഭാഗം അരമണിക്കൂർ പ്രത്യേകം ശ്രദ്ധിക്കണം രക്തസ്രാവമില്ലെന്ന് ശേഷമേ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നിന്ന് മടങ്ങാൻ പാടുള്ളൂ വരേ വാക്സിന്റെ രണ്ട് ഡോസുകളാണ് ഓരോരുത്തരും സ്വീകരിക്കേണ്ടതെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു ഷോപ്പിംഗ് മാളുകളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും ആളുകൾ കൂട്ടം കൂടുന്ന പരിപാടികൾ പാടില്ല എന്ന് സൌദി വാണിജ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു സെലിബ്രിറ്റികളുടെ പരിപാടികളും ഉദ്ഘാടന ചടങ്ങുകളും ഒഴിവാക്കണം അതേസമയം രോഗികൾ കോവിഡ് വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ ഉപദേശം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ കോവിഡ് രോഗികളുടെ എണ്ണത്തിലെ കുറവ് തുടരുന്നു തുടർച്ചയായ രണ്ടാം ദിവസവും രണ്ടായിരത്തിൽ താഴെ പേർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചത് കോവിഡ് മൂലം നാലു പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി നിലവിൽ പതിമൂന്നായിരത്തി പേരാണ് കോവിഡ് ബാധിച്ച് യു ചികിത്സയിലുള്ളത് കോവിഡ് വ്യാപന തോതുമായി ബന്ധപ്പെട്ട് ആശ്വാസമേകുന്ന കണക്കുകളാണ് യു എയിൽ നിന്ന് ഓരോ ദിവസവും പുറത്തുവരുന്നത് ഇന്നും രണ്ടായിരത്തിൽ താഴെ ആളുകൾക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പരിശോധനകളിൽ നിന്നായി ഇന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി പത്തൊൻപതായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് മരണനിരക്കിലും കുറവ് രേഖപ്പെടുത്തുന്നത് തുടരുകയാണ് ഇന്ന് നാല് പേരുടെ മരണമാണ് ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തത് ഇതോടെ ആകെ മരണസംഖ്യ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതായിട്ടുണ്ട് നാല് ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് ഇതുവരെ രോഗമുക്തി നേടാനായതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി നിലവിൽ പതിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് കോവിഡ് ബാധിച്ച് യു എയിൽ ചികിത്സയിലുള്ളത് ട്വൻ്റി ഫോർ ദുബായ് ഒമാനിൽ കോവിഡ് കേസുകൾ ഉയർന്നു തന്നെ ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റിമൂന്ന് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഏഴ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പേരാണ് ഒമാനിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് ഒമാനിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിലെ വർദ്ധനവ് തുടരുകയാണ് പുതുതായി രണ്ടായിരത്തി മൂന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ ഒമാനിലെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം ഒരു ലക്ഷത്തി അറുപത്തിയാറായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചായി ഉയർന്നു കോവിഡ് മരണങ്ങളിലും വൻ വർദ്ധനവാണ് ഉണ്ടാകുന്നത് ഇന്ന് കോവിഡ് ബാധിച്ച് ഏഴുപേർ കൂടി മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ ആകെ മരണസംഖ്യ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചായിട്ടുണ്ട് അതേസമയം ഇന്ന് കോവിഡ് മൂലം തൊണ്ണൂറ്റി മൂന്ന് രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇതോടെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം അറുന്നൂറ്റി മുപ്പത്തി രണ്ടായി ഇതിൽ ഇരുന്നൂറ്റി നാല് പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ യിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് രോഗികളാണ് കോവിഡ് മുക്തരായത് ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി ഒൻപതായി എൺപത് ദശാംശം നാല് ശതമാനമാണ് നിലവിൽ ഒമാനിൽ കോവിഡ് രോഗമുക്തി നിരക്ക് ട്വന്റി ഫോർ ഒമാൻ സൗദിയിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം ഏഴായിരം എട്ട് മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു പ്രാർത്ഥനയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അടച്ച പള്ളികൾ അഞ്ഞൂറ് സാമ്പിളുകളിൽ നിന്ന് പോസിറ്റീവ് കേസുകളാണ് സൗദിയിൽ സ്ഥിരീകരിച്ചത് രോഗമുക്തിയും എട്ട് മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു കോവിഡ് കേസുകളുടെ എണ്ണം ഇതോടെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടും രോഗമുക്തി നേടിയവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എൺപത്തിഒൻപതും മരണസംഖ്യ ആറായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതുമായി ഉയർന്നു ചികിത്സയിലുള്ളവരുടെ എണ്ണം ഏഴായിരത്തിനാലായി വർദ്ധിച്ചു നാലര മാസങ്ങൾക്ക് ശേഷമാണ് ആക്ടീവ് കേസുകൾ ഏഴായിരം കടക്കുന്നത് എണ്ണൂറ്റി അമ്പത്തിരണ്ട് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് റിയാദിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറും ജിദ്ദയിൽ എഴുപത്തി മക്കയിൽ മഖയിൽ മുപ്പത്തിയേഴും ദമാമിൽ പതിനാറും മദീനയിൽ അഞ്ചും കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ റിയാദ് നഗരത്തിൽ മാത്രം കോവിഡ് ചികിത്സയിലുണ്ട് ജിദ്ദയിൽ അഞ്ഞൂറ്റി അമ്പത്തിനാലും മഖയിൽ ദമാവിൽപ്പതും മദീനയിൽ പേരാണ് ചികിത്സയിലുള്ളത് രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം അമ്പത്തിനാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി നാന്നൂറ്റി നാൽപ്പത്തിനാലായി വർദ്ധിച്ചു അതേസമയം പ്രാർത്ഥനയ്ക്കെത്തിയവരിൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സൗദിയിൽ പന്ത്രണ്ട് പള്ളികൾ കൂടി അടച്ചു ഇതോടെ അമ്പത്തി ഒമ്പത് ദിവസത്തിനിടെ അടച്ച പള്ളികൾ അഞ്ഞൂറ്റി രണ്ടായി ഇതിൽ പള്ളികളും അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം വീണ്ടും തുറന്നു ഇന്ത്യയ്ക്കും സൌദിക്കും ഇടയിലുള്ള ചാർട്ടേഡ് വിമാന സർവീസുകളുടെ അനിശ്ചിതത്വം നീങ്ങി നേരത്തെ മുടങ്ങിയ പല സർവീസുകളും പുനരാരംഭിച്ചു സൗദി എയർലൈൻസ് ഇന്ന് കേരളത്തിലേക്കും തിരിച്ചും സർവീസ് നടത്തി സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള പല ചാർട്ടേഡ് വിമാന സർവീസുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ മുടങ്ങിയിരുന്നു ഈ അനിശ്ചിതത്വം നീങ്ങിയതായി ട്രാവൽ മേഖലയിലുള്ളവർ അറിയിച്ചു സൌദി എയർലൈൻസിന്റെയും ഇന്ത്യൻ വിമാന കമ്പനികളുടെയും ചാർട്ടേഡ് സർവീസുകൾക്ക് ഇരു രാജ്യങ്ങളും അനുമതി നൽകി തുടങ്ങി സൌദി എയർലൈൻസ് ഇന്ന് ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലേക്കും തിരിച്ചും സർവീസ് നടത്തി യുണൈറ്റഡ് നേഷൻസ് അസോസിയേഷൻ ഇന്ത്യയിൽ നിന്ന് സൌദിയിലേക്ക് നടത്തുന്ന ചാർട്ടേഡ് സർവീസുകളും പുനരാരംഭിച്ചു നേരത്തെ നിർത്തിവച്ചിരുന്ന സ്പൈസ് ജെറ്റ് സർവീസുകൾ കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചിരുന്നു സൗദിയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് ഇന്ത്യയിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകൾക്ക് സൌദിയിലെ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷനും ലാൻഡിംഗ് പെർമിഷൻ നൽകാത്തതായിരുന്നു സർവീസുകൾ റദ്ദാകാൻ കാരണം വോട്ടെടുപ്പിന് നാട്ടിലെത്താൻ ഉദ്ദേശിച്ചവരുടെയും സൌദിയിലേക്ക് പുറപ്പെടാനിരുന്ന ആരോഗ്യ പ്രവർത്തകരുടെയും യാത്ര ഇതോടെ തടസ്സപ്പെട്ടിരുന്നു കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവച്ച ഇന്ത്യയ്ക്കും സൌദിക്കുമിടയിലെ സാധാരണ വിമാന സർവീസുകൾ ഇനിയും പുനരാരംഭിച്ചിട്ടില്ല ചാർട്ടേഡ് വിമാനങ്ങളും വന്ദേ ഭാരത് വിമാനങ്ങളും മാത്രമാണ് സൌദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇപ്പോൾ നേരിട്ട് സർവീസ് നടത്തുന്നത് ഇന്ത്യയിൽ നിന്ന് സൌദിയിലേക്ക് ആരോഗ്യ പ്രവർത്തകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ചാർട്ടേഡ് വിമാനങ്ങൾ നേരിട്ട് സർവീസ് നടത്തുന്നു മറ്റുള്ളവർക്ക് മറ്റേതെങ്കിലും രാജ്യത്ത് രണ്ടാഴ്ച ശേഷം മാത്രമേ സൌദിയിലെത്താൻ സാധിക്കൂലീൽ ട്വന്റി ഫോർ ജിദ്ദ റമദാനിൽ സൗദിയിലെ സ്വകാര്യ മേഖലയിലെ സമയം ആറ് മണിക്കൂറായിരിക്കും അഞ്ച് മണിക്കൂറാണ് പൊതുമേഖലയിലെ സമയം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് അധികൃതർ നിർദ്ദേശം നൽകി റമദാനിൽ സ്വകാര്യ മേഖലയിലെ സമയം ആറ് മണിക്കൂറായിരിക്കുമെന്ന് സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചായിരിക്കണം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകി പൊതുമേഖലയിലെ സമയം റമദാനിൽ അഞ്ചു മണിക്കൂറായിരിക്കുമെന്ന് മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ജീവനക്കാർ വ്യത്യസ്തമായ സമയങ്ങളിൽ ജോലിക്കു ഹാജരായി അഞ്ചു മണിക്കൂർ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം അതോടൊപ്പം ഇരുപത്തിയഞ്ച് ശതമാനം വരെ ജീവനക്കാർക്ക് ഓഫീസിൽ ഹാജരാകാതെ ജോലി ചെയ്യാനും പൊതുമേഖലയിൽ അനുമതി നൽകിയിട്ടുണ്ട് പ്രായം ചെന്നവരും മറ്റു രോഗങ്ങളുള്ളവരും ഓഫീസിൽ ഹാജരാകേണ്ടതില്ല ജോലി ജോലിസ്ഥലത്ത് ജീവനക്കാരുടെ ഫിംഗർ പ്രിന്റ് രേഖപ്പെടുത്താൻ പാടില്ലെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് ബാങ്കുകളും മണി ട്രാൻസ്ഫർ സ്ഥാപനങ്ങളും റമദാനിൽ രാവിലെ മണി മുതൽ വൈകുന്നേരം വൈകുന്നേരം പ്രവർത്തിക്കും മറ്റു പണമിടപാട് സ്ഥാപനങ്ങളുടെ സമയം രാവിലെ മുതൽ ദുബായ് എക്സ്പോയിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്കും വാക്സിൻ സ്വീകരിക്കാനുള്ള അവസരം നൽകുമെന്ന് യുഐ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായി ദുബായ് ക്രീഡാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മഹമ്മദ് বিন রাশি অল মক্ত ഈ വർഷം നടക്കാനിരിക്കുന്ന ദുബായ് എക്സ്പോയിൽ ആരോഗ്യ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഭാഗമായി എക്സ്പോയിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതിനിധികൾക്കും വാക്സിൻ ലഭ്യമാക്കും ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദുൽ മക്തും ട്വിറ്ററിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ എക്സ്പോ ട്വന്റി ട്വന്റിക്ക് ഒരുക്കങ്ങൾ ദുബായിൽ അവസാനം ഒക്ടോബർ ലോകം കാത്തിരിക്കുന്ന എക്സ്പോ ദുബായ് കുവൈത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പയിൻ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ കുത്തിവയ്പ്പ് കേന്ദ്രങ്ങൾ ആരംഭിക്കും ഓരോ ഗവർണറേറ്റിലും മൂന്ന് പ്രതിരോധ കുത്തിവയ്പ്പ് കേന്ദ്രങ്ങൾ കൂടി അനുവദിക്കും ഇതോടെ എല്ലാ ഗവർണറേറ്റുകളിലുമായി മുപ്പതോളം വാക്സിനേഷൻ കേന്ദ്രങ്ങൾ വഴി കൂടുതൽ പേർക്ക് വാക്സിൻ നൽകാൻ കഴിയുമെന്നും അതോടൊപ്പം ഫീൽഡ് വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പത്ത് ഫീൽഡ് വാക്സിനേഷൻ യൂണിറ്റുകൾ വഴിയും വാക്സിൻ ഡോസുകൾ നൽകുമെന്നും മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു കോവിഡ് പ്രതിരോധത്തിന് പുതിയ നടപടികളുമായി ബഹ്റൈൻ വാക്സിൻ എടുത്ത യാത്രക്കാർക്ക് കോവിഡ് ടെസ്റ്റ് വേണ്ട കോവിഡ് മുക്തരായവർക്കും ടെസ്റ്റിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട് ബഹറിനിൽ കോവിഡ് വ്യാപനം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ള കോവിഡ് പ്രതിരോധ ഏകോപന സമിതിയുടെ തീരുമാനത്തെ മന്ത്രിസഭ ഇന്നലെ സ്വാഗതം ചെയ്തതിന് പിന്നാലെയാണ് കോവിഡ് പ്രതിരോധത്തിനായുള്ള നാഷണൽ മെഡിക്കൽ ടീം ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത് പുതിയ തീരുമാനപ്രകാരം വാക്സിൻ എടുത്ത യാത്രക്കാർക്ക് കോവിഡ് ടെസ്റ്റ് ആവശ്യമില്ല ഇത് മുതൽ നിയമം പ്രാബല്യത്തിൽ വരും കോവിഡ് മുക്തരായവർക്കും ടെസ്റ്റിൽ നിന്നും ഇളവ് നൽകിയിട്ടുണ്ട് അതിനായി ബി അവയർ ആപ്പിൽ ഇത് സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകൾ നൽകണം ിലും കഫേകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അനുവദിക്കും വാക്സിൻ എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞവർക്കായിരിക്കും ഈ സൗകര്യം നൽകുന്നത് രക്ഷിതാക്കൾക്കൊപ്പം വരുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഇതോടൊപ്പം പ്രവേശനം അനുവദിക്കും ബിഅബറാപ്പിൽ ഇത് സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് ഇതിനായി ഹാജരാക്കണം ഇൻഡോർ വിനോദശാലകൾ പൊതുപരിപാടികൾ നടക്കുന്ന ഹാളുകൾ കായിക മത്സരങ്ങൾ നടക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിലെല്ലാം ഇത് സംബന്ധിച്ച നിബന്ധനകൾ ബാധകമാണ് അതോടൊപ്പം സാമൂഹിക അകലം പാലിച്ച് റെസ്റ്റോറന്റുകളിലും കഫേകളിലും പുറത്തെ ഭക്ഷണവും കഴിക്കാം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് കേസുകളിൽ പലതിലും കോവിഡിന്റെ പുതിയ വകഭേദവും കണ്ടെത്തിയിട്ടുണ്ട് ഇവ അതിവേഗം പടരുന്നതും കൂടുതൽ മാരകവുമാണ് എന്നാണ് ലോകാരോഗ്യ സംഘടനയും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ കർശനമാക്കുകയും പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിരിക്കുകയുമാണ് ബഹ്റൈൻ ഭരണകൂടം പ്രവീൺ കൃഷ്ണ ട്വന്റി ഫോർ ബഹ്റൈൻ കുവൈത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വീണ്ടും വർധന ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചു ആറ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു കുവൈറ്റിൽ ദൈനംദിന വൈറസ് ബാധിതരുടെ എണ്ണത്തിൽ നിന്ന് വീണ്ടും വർധന കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി അധികൃതർ അറിയിച്ചു ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിയൊൻപതായി വൈറസ് ബാധയെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന ആറുപേരുടെ മരണമാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഇതോടെ വൈറസ് ബാധിച്ച് എഴുപത്തി ആറ് മലയാളികളടക്കം മരിച്ചവരുടെ ആകെ എണ്ണം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപതായി അതേസമയം രോഗമുക്തി നേടിയവരുടെ കണക്ക് നോക്കിയാൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് ഇന്ന് രോഗമുക്തരായത് ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുപത്തി നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണവും തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണവും ഇപ്രകാരമാണ് പതിനാലായിരത്തി അറുപത്തിനാല് ആക്ടീവ് കേസുകളാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഇവരിൽ തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണം ക്രമേണ വർദ്ധിച്ച് ഇരുന്നൂറ്റിയേഴായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ രാജ്യത്ത് പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി പേരിൽ കോവിഡ് പരിശോധന നടത്തിയതായും ഇതുവരെയായി ഇരുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് പരിശോധനകളാണ് നടത്തിയതെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ട്വന്റി ഫോർ കുവൈ ദുബായ് എമിറേറ്റ്സ് റോഡിൽ ഇരുപത്തിയെട്ടോളം വാഹനങ്ങൾ കൂട്ടിയിടിച്ചു ഇന്ന് രാവിലെയാണ് സംഭവം സംഭവമുണ്ടായത് അപകടത്തിൽ ഒരു യുവതിക്ക് പരിക്കേറ്റു അബുദാബി ഭാഗത്തേക്കുള്ള റോഡിൽ അൽ റുവയിക്ക് സമീപമാണ് അപകടം ഉണ്ടായത് റോഡിൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു വാഹനങ്ങളുടെ കൂട്ടിയിടി ഉണ്ടായതെന്ന് ട്രാഫിക് പോലീസ് ജനറൽ വിഭാഗം ഡയറക്ടർ അറിയിച്ചു സൌദിയിൽ വാഹനാപകടങ്ങൾ വലിയ തോതിൽ കുറഞ്ഞതായി റിപ്പോർട്ടുകൾ ശക്തമായ ട്രാഫിക് നിരീക്ഷണമാണ് കാരണം അപകട കുറഞ്ഞതായി ആഭ്യന്തര അറിയിച്ചു വാഹനാപകടങ്ങളും വാഹനാപകടങ്ങൾ മൂലമുള്ള മരണവും സൗദിയിൽ ഗണ്യമായി കുറഞ്ഞതായി സൗദി ആഭ്യന്തരമന്ത്രി അബ്ദുൽ അസീസ് അൽ നായിഫ് അറിയിച്ചു പുതിയ ട്രാഫിക് പോളിസിയും നിയമലംഘനങ്ങൾ കണ്ടെത്താനുള്ള ശക്തമായ നിരീക്ഷണങ്ങളുമൊക്കെയാണ് അപകടങ്ങൾ കുറയാൻ കാരണം ഗുരുതരമായ വാഹനാപകടങ്ങൾ കഴിഞ്ഞ വർഷം ശതമാനം കുറഞ്ഞു അപകട മരണനിരക്ക് അമ്പത്തിയൊന്ന് ശതമാനം കുറഞ്ഞു ഒരു ലക്ഷം ആളുകളിൽ ഇരുപത്തിയെട്ട് പേരായിരുന്നു വാഹനാപകടത്തിൽ നേരത്തെ മരിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത് പതിമൂന്നര ദശാംശം അഞ്ചായി കുറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പതിനോടനുബന്ധിച്ച് ട്രാഫിക് സുരക്ഷയ്ക്കായി പല പദ്ധതികളും നടപ്പിലാക്കുന്നു നിരീക്ഷണം ശക്തമാക്കിയതിനു പുറമെ ശിക്ഷാ നടപടികൾ കടുപ്പിക്കുകയും ബോധവൽക്കരണ പരിപാടികൾ ഊർജിതമാക്കുകയും ചെയ്തത് അപകട നിരക്ക് കുറയാൻ കാരണമായതായാണ് റിപ്പോർട്ട് ഫോർ ജിദ്ദ കലാസാംസ്കാരിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ദുബായ് അൽ ഖൂസിൽ ക്രിയേറ്റീവ് സോൺ സ്ഥാപിച്ച് ദുബായ് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ക്രിയേറ്റീവ് സോണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് വളർച്ച സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുബായ് ക്രിയേറ്റീവ് സോണിന് തുടക്കമിട്ടിരിക്കുന്നത് കലാകാരന്മാരുടെയും അവരുടെ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായി പിന്തുണ നൽകുന്ന പ്രവർത്തനങ്ങൾ ഇതുവഴി നടപ്പാക്കും മേഖലയുടെ വളർച്ച സാധ്യമാക്കാൻ കലാകാരന്മാർക്കും കമ്പനികൾക്കും അധികൃതരുടെയും കൃത്യമായ പിന്തുണ ഉറപ്പാക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഇതുവഴി കലാമേഖലയിലുള്ളവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും പ്രദർശിപ്പിക്കാനും വിൽക്കാനുമുള്ള സാഹചര്യം ലഭ്യമാകും ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് റാഷിദ്ൽ മക്തൂമാണ് ക്രിയേറ്റീവ് ഡിസ്ട്രിക്റ്റിന്റെ സാരംഭം കുറിച്ചത് ദുബായെ ക്രിയേറ്റീവ് ഇക്കണമിയുടെ തലസ്ഥാനമാക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതിയെന്ന് യു എ വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു ദുബായിലെ ക്രിയേറ്റീവ് സെക്ടറുകൾ അഞ്ചു വർഷത്തിനുള്ളിൽ എട്ടായിരത്തിൽ നിന്ന് പതിനയ്യായിരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം എഴുപതിനായിരത്തിൽ നിന്ന് ഒന്നര ലക്ഷമായി ഉയർത്താൻ പുതിയ പദ്ധതിക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ എന്നും അധികൃതർ വ്യക്തമാക്കി ട്വന്റി ഫോർ ദുബായ് കണ്ണൂർ പാനൂരിലെ ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റേത് രാഷ്ട്രീയ കൊലപാതകമെന്ന് പോലീസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ഒരാൾ കസ്റ്റഡിയിൽ ബോംബേറിലുണ്ടായ മുറിവാണ് മൻസൂറിന്റെ മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തലശ്ശേരി എസ് വി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും ഇന്നലെ രാത്രി എട്ടരയോടെ മുക്കിൽ പീഡികയില് വെച്ചാണ് മൻസൂറിനും സഹോദരൻ മുഹസിനും നേരെ ആക്രമണം ആക്രമണമുണ്ടായത് അക്രമികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തുകയായിരുന്നു ചോരവാർന്ന നിലയിൽ കണ്ടെത്തിയ മൻസൂറിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സഹോദരൻ മൊഹസിനും പരിക്കേച്ചിട്ടുണ്ട് കൊലയ്ക്ക് പിന്നിൽ സിപിഎം പ്രവർത്തകരെന്ന് മൊഹസിൻ പറഞ്ഞു സംഭവം ആസൂത്രിതമാണെന്ന് പിതാവ് മുസ്തഫയും പ്രതികരിച്ചു അവിടെ രാഷ്ട്രീയ കാരണങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രദേശവാസിയായ ഷിനോസ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പത്തിലധികം വരുന്ന സംഘമാണ് കൊല നടത്തിയതെന്നും ഇവരെ കണ്ടെത്താനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഫസ്റ്റ് ഇത് കൊലപാതകം എന്നാണ് മണിക്കൂർ പോലും കഴിഞ്ഞിട്ടില്ല കൂടുതൽ അന്വേഷിക്കാനുണ്ട് ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ദിവസം പ്രദേശത്ത് നടന്ന അക്രമ സംഭവങ്ങളുടെ തുടർച്ചയാണ് കൊലപാതകമെന്നാണ് പോലീസിന്റെ നിഗമനം ബോംബെറിൽ മനുസൂറിന്റെ ഇടത് കാൽമുട്ടിന് താഴെ പൂർണ്ണമായും ചിതറിപ്പോയിട്ടുണ്ട് ഇതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് ട്വന്റി കണ്ണൂർ കോഴിക്കോട് പാനൂരിലെ യൂത്ത് ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ നേതൃത്വം കൊലപാതകം ആസൂത്രിതമെന്നും കൊലയാളികളെ ഉടൻ കണ്ടെത്തണമെന്നും സമാധാന അന്തരീക്ഷം നിലനിർത്തണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു എന്നാൽ കൂത്തുപറമ്പിലുണ്ടായത് പ്രാദേശിക സംഘർഷമെന്നായിരുന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവന്റെ പ്രതികരണം അക്രമം ഉണ്ടാകരുതെന്ന നിലപാടാണ് പാർട്ടിയുടേതെന്നും എ വിജയരാഘവൻ പറഞ്ഞു ആസൂത്രിതവും ക്രൂരവുമായ കൊലപാതകമാണ് പാനൂരിൽ നടന്നതെന്ന് മുസ്ലിം ലീഗ് സിപിഐഎം നേതാക്കൾക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ പറ്റില്ലെന്ന് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കൊലപാതക രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ സിപിഐഎമ്മിനാകില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ദേവീയത് മുഖ്യമന്ത്രി എന്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇനിയൊരു ബോംബുണ്ടാക്കില്ല ഇനി ഒരു ആയുധം നിർമ്മിക്കില്ല എന്ന് പറയേണ്ട രാഷ്ട്രീയമായി തന്റെയിടം അദ്ദേഹം കാണിക്കുകയും ആയുധം താഴെ വയ്ക്കാൻ അണികളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യാൻ അദ്ദേഹം തയ്യാറാകണം കൊലപാതകം ദൌർഭാഗ്യകരമെന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടായ പരിശ്രമം ഇവിടെ ഇനിയും ഉണ്ടാക്കാൻ കഴിയണം തെരഞ്ഞെടുപ്പിൽ വിചാരിച്ച ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ നിരാശയിലാണ് സിപിഐഎം മൻസൂറിനെ കൊലപ്പെടുത്തിയതെന്ന് കെ സുധാകരൻ പാനൂർ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തന്റെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണവുമായി സിപിഐഎം നേതാവ് പി ജയരാജനും രംഗത്തെത്തി പാനൂർ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് പോസ്റ്റെങ്കിൽ ഇത്തരമൊരു അഭിപ്രായ പ്രകടനത്തോട് താൻ യോജിക്കുന്നില്ല ദൌർഭാഗ്യകരമായ മരണം നടന്ന ആ പ്രദേശത്ത് സമാധാനമുണ്ടാക്കാനുള്ള യജ്ഞത്തിലാണ് പാർട്ടി അനുഭാവികൾ ഏർപ്പെടേണ്ടതെന്നും പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഇരന്നു വാങ്ങുന്നത് ശീലമായിപ്പോയിയെന്നായിരുന്നു പി ജയരാജന്റെ മകൻ ജെയിൻ രാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സി പി ഐ എം ആസൂത്രിത കൊലപാതകം നടത്തിയെന്നതിന്റെ തെളിവാണ് പി ജയരാജന്റെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ തീരുമാനം നാളെ മുതൽ പോലീസ് പരിശോധന വ്യാപകമാക്കും കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കൂടുതൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ നിയമിക്കും ചീഫ് സെക്രട്ടറി വിളിച്ച കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം നിയന്ത്രണങ്ങൾ കർശനമാക്കുമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റയും വ്യക്തമാക്കി സ്ഥിരീകരിച്ചു മറ്റു സംസ്ഥാനങ്ങളിൽ കോവിഡ് രണ്ടാം വ്യാപനം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തും പ്രതിദിന രോഗബാധിതരുടെ എണ്ണത്തിൽ വർധനവുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ അടുത്ത രണ്ടാഴ്ച കേരളത്തിന് നിർണായകമാണ് ഈ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത കോർ കമ്മിറ്റിയിലാണ് നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ തീരുമാനിച്ചത് പോലീസ് പരിശോധന നാളെ മുതൽ വ്യാപകമാക്കും മാസ്ക് സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി പ്രതിരോധ നടപടികൾ ഊർജിതപ്പെടുത്തുന്നതിനായി കൂടുതൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ നിയമിക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒരാഴ്ച ക്വാറന്റൈൻ തുടരും വാക്സിനേഷൻ ഊർജിതമാക്കാനും പരിശോധനകളുടെ എണ്ണം കൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരിൽ പ്രത്യേക ജാഗ്രത പുലർത്താൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെട്ടവരും എല്ലാ പോളിംഗ് ഏജന്റുമാരും ആർ ടി പി സി പരിശോധന നടത്തണം ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ ശക്തമാക്കണം തദ്ദേശ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയെ കൂടി പ്രതിരോധത്തിൽ പങ്കാളികളാക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു അതേസമയം സംസ്ഥാനത്ത് ഇന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അറുപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അഞ്ച് ദശാംശം ഏഴ് എട്ട് ശതമാനം മൂവായിരത്തി തൊള്ളായിരത്തി ഏഴു പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന നൂറ്റി മുപ്പത്തി പേരും പതിനാറ് ആരോഗ്യ പ്രവർത്തകരും രോഗികളായി പതിനാറ് മരണങ്ങൾ കൂടി കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പേർ രോഗമുക്തരായി ട്വൻറ്റി ഫോർ തിരുവനന്തപുരം രാജ്യത്ത് വീണ്ടും കോവിഡ് കേസുകൾ ലക്ഷം കടന്നു കഴിഞ്ഞൂറിടെ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ആറ് പോസിറ്റീവ് കേസുകളും അറുന്നൂറ്റി മുപ്പത് മരണവും റിപ്പോർട്ട് ചെയ്തു കോവിഡ് വ്യാപനം ഉയരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു വാക്സിനേഷൻ നടപടികൾ വേഗത്തിലാക്കാൻ തൊഴിലിടങ്ങളിലും വാക്സിൻ നൽകി തുടങ്ങാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കോവിഡ് സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രിമാരുടെ യോഗം നാളെ ചേരും രാജ്യത്ത് രോഗബാധ സ്ഥിരീകരിച്ചതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന കോവിഡ് നിരക്ക് റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്ത് ആശങ്കയേറി വാക്സിനേഷൻ നടപടികൾ ഊർജിതമായി നടക്കുമ്പോഴും വിവിധ സംസ്ഥാനങ്ങളിൽ വാക്സിന് ക്ഷാമം നേരിടുന്നു ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് വാക്സിന് ക്ഷാമം ഇക്കാര്യം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് മഹാരാഷ്ട്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കി എന്നാൽ രാജ്യത്ത് വാക്സിന് ക്ഷാമമില്ലെന്നും എല്ലാ സംസ്ഥാനങ്ങൾക്കും ആവശ്യത്തിന് വാക്സിൻ ഡോസുകൾ നൽകുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് അറിയിച്ചു വാക്സിനേഷൻ നടപടികൾ വേഗത്തിലാക്കാൻ ഈ മാസം പതിനൊന്നു മുതൽ തൊഴിലിടങ്ങളിലും വാക്സിൻ നൽകി തുടങ്ങാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കുറഞ്ഞത് നൂറുപേരുള്ള തൊഴിലിടങ്ങളിൽ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കാണ് വാക്സിൻ നൽകുക എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് വീട്ടിലെത്തി വാക്സിൻ നൽകണമെന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തേടി ബോംബെ ഹൈക്കോടതി അംഗപരിമിതർക്കും കിടപ്പുരോഗികൾക്കും വീട്ടിൽ വാക്സിൻ ലഭ്യമാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യം രോഗികളുടെ എണ്ണമുയരുന്നതിനാൽ കൂടുതൽ സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു ബംഗളൂരു നഗരപരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ജിം നീന്തൽക്കുളം പാർട്ടി ഹാളുകൾ എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി പഞ്ചാബിലും ഈ മാസം മുപ്പത് വരെ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി മധ്യപ്രദേശിൽ ഈ മാസം പതിനഞ്ച് വരെ ബസ് സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു രോഗവ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് നടപടി ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഈ മാസം ഒൻപത് മുതൽ പത്തൊൻപത് വരെ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു അതോടൊപ്പം ഒറ്റയ്ക്ക് കാർ ഓടിക്കുകയാണെങ്കിലും മാസ്ക് അനിവാര്യമെന്ന് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു മാസ്കിനെ സുരക്ഷാ കവചമായി കാണണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ട്വന്റി ഡൽഹി സംസ്ഥാനത്തെ എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ തുടങ്ങും നാല് ദശാംശം രണ്ടേ രണ്ട് ലക്ഷം വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ഹയർ സെക്കൻഡറിയിൽ ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ ക്രമീകരണം എന്നാൽ റംസാൻ പ്രമാണിച്ച് ഏപ്രിൽ മുതൽ പരീക്ഷ ഈ വർഷം നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ഗൾഫിലും ലക്ഷദ്വീപിലും ഉൾപ്പെടെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത് പ്രൈവറ്റ് വിഭാഗത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒൻപതിന് പരീക്ഷ അവസാനിക്കും രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കായി രണ്ടായിരത്തി നാല് പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത് സ്കൂൾ ഗോയിങ് വിഭാഗത്തിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷ വെള്ളിയാഴ്ച ആരംഭിച്ച് ഇരുപത്തി ആറിന് അവസാനിക്കും മുന്നൂറ്റി എൺപത്തൊമ്പത് പരീക്ഷാ കേന്ദ്രങ്ങളിലായി ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കോവിഡ് പശ്ചാത്തലത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് പരീക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളത് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം പരീക്ഷ രാജ്യത്ത് പൊതുപരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ നിർത്തിയും രക്ഷിതാക്കളെ ഉപദേശിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരീക്ഷാ പേ ചർച്ച പരീക്ഷാ ഹാളിന് പുറത്ത് സമ്മർദ്ദം ഉപേക്ഷിക്കണമെന്നും ചോദ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പ്രധാനമന്ത്രി കുട്ടികളെ ഉപദേശിച്ചു ഓർമ്മശക്തിയുടെ കുറുമതയ്ക്കായി നാല് വിജയമന്ത്രങ്ങളും നരേന്ദ്രമോദി ചൊല്ലിക്കൊടുത്തു കോവിഡ് സാഹചര്യത്തിൽ നേരിട്ട് ആശയവിനിമയം നടത്താൻ കഴിയാത്തതിലെ ദുഃഖം പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരീക്ഷാ പേ ചർച്ചക്ക് തുടക്കമിട്ടത് പരീക്ഷകൾ ചവിട്ടുപടികൾ മാത്രമാണ് എത്തേണ്ട ഇടമല്ല മാർക്കുകളല്ല ഭാവി തീരുമാനിക്കുന്നത് സ്വയം വിലയിരുത്താനുള്ള അവസരമാണ് പരീക്ഷകൾ ബുദ്ധിമുട്ടുള്ള ചോദ്യം ആദ്യം അഭിമുഖീകരിക്കണമെന്നും പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് പറഞ്ഞു ഓർമ്മശക്തിയുടെ കൂർമതയ്ക്ക് പഠന വിഷയത്തിൽ മുഴുകുക ഉൾക്കൊള്ളുക അതുമായി കൂട്ടുകൂടുക ദൃശ്യവൽക്കരിക്കുക എന്നീ നാല് വിജയമന്ത്രങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപദേശിച്ചു ഫലേഗാ കുട്ടികളിൽ സമ്മർദ്ദം ചെലുത്തരുതെന്നും നേരത്തെ ഉണർന്ന് പഠിക്കണമെന്നതിൽ ശാസ്ത്രീയ അടിത്തറ ഇല്ലെന്നും രക്ഷിതാക്കളോടായി പ്രധാനമന്ത്രി പറഞ്ഞു ലിംഗസമത്വം രക്ഷിതാക്കളിൽ നിന്നാണ് പഠിക്കേണ്ടത് ഭക്ഷണം പാകം ചെയ്യാനും ശരിയായ ഭക്ഷണം കഴിക്കാനും കുട്ടികളെ പഠിപ്പിക്കണമെന്നും രക്ഷിതാക്കളെ ഉപദേശിച്ചു വിദ്യാർത്ഥികൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ടാണ് ഒരു മണിക്കൂർ മുപ്പത്തിയഞ്ചു മിനിറ്റ് നീണ്ട പരീക്ഷാ പേ ചർച്ച പ്രധാനമന്ത്രി അവസാനിപ്പിച്ചത് കൂടുതൽ സന്ദർശിക്കുക